ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ട് മൈദയും വൈറ്റ് ഷുഗറും ചേർക്കാതെയുള്ള കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നതിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ നമ്മൾ കേക്ക് ടിൻ യൂസ് ചെയ്യാതെ കുക്കറിൽ തന്നെ ഡയറക്റ്റായിട്ടാണ് ഈ കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിൽ രണ്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എസെൻസ് ആഡ് ചെയ്യുന്നില്ല, അതിന് പകരം 5 ഏലക്കയാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഏലയ്ക്ക് ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഹെൽത്തി കേക്കാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പഞ്ചസാരയ്ക്ക് പകരം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 3/4 കപ്പോളം നാട്ടു ശർക്കരയാണ്. പൊടിച്ച ശർക്കരയാണിത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സ്മൂത്തി ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. ഈ പേസ്റ്റിലോട്ട് നമ്മളിനി ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം പാലാണ്. 1/2 കപ്പ് പാല് കായ്ച്ചി തണുപ്പിച്ച് വെച്ചതാണ്. അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒട്ടും ചൂട് പാടില്ല, നല്ല തണുത്ത പാല് തന്നെ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിൽ ചേർക്കാനായിട്ട് ആവശ്യം പഴുത്ത വാഴപ്പഴമാണ്. ഏത് പഴമായിരുന്നാലും കുഴപ്പമില്ല. അത് നമ്മൾ ഇതിലോട്ട് ചേർത്ത് നല്ല സ്മൂത്തി ആയിട്ട് ഇങ്ങനെ അരച്ചെടുക്കാം. നല്ല പഴുത്ത വാഴപ്പഴം ആയിരുന്നാലേ കേക്കിൻ്റെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നല്ല പഴുത്ത വാഴപ്പഴം നോക്കി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ തിക്നെസ് ഇല്ലാതെ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. അത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പ് എടുക്കാം. ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ഗോതമ്പ് മാവാണ്. ഹെൽത്തി കേക്ക് ആയതുകൊണ്ട് മൈദ യൂസ് ചെയ്യാതെ ഗോതമ്പ് മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് ഒരേ സൈഡ് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്ററായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ശേഷം കുറച്ച് തിക്നെസ് ആണെങ്കിൽ നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവിന് യൂസ് ചെയ്താൽ അതിൻ്റെ ആവശ്യം വരില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഡ്രൈ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ് 3 ചേർത്ത് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി നമ്മൾ ഈ മിക്സ്ചറിൽ ചേർത്ത് കൊടുക്കാം. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കുക്കറിലാണ് കേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്തിലോട്ട് ഫ്ലേവറില്ലാത്ത ഓയിലൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മീതിയായിട്ട് ബട്ടർ പേപ്പർ അല്ലെങ്കിൽ A4 ഷീറ്റ് ചേർത്ത് അതിനും മീതെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എയർ ബബിൾസ് പോയി കിട്ടും. നമ്മൾ കുക്കർ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, വിസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഗ്യാസ് കട്ട് മാത്രം വച്ചിട്ട് വേണം അടച്ച് നമ്മൾ വേവിക്കാനായിട്ട് കേക്ക്. നമ്മുടെ കയ്യിൽ ഇരിപ്പുള്ള പഴയ ദോശ തവ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്ക് കുക്കറിനെ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. ആദ്യത്തെ 10 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം 1-20 മിനിറ്റ് വേവിച്ച് എടുക്കാനായിട്ട്. 20 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ സൈഡെല്ലാം തന്നെ നന്നായിട്ട് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലോട്ട് ഉണക്ക മുന്തിരിയും ബാക്കി വെച്ചിരുന്ന നട്ട്സും ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മളിനി മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്വയറോ ഉപയോഗിച്ച് ഉള്ളിലുള്ള ഭാഗം റെഡിയായോ എന്ന്. അപ്പോൾ 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഉള്ളിൽ അധികം വെന്തിട്ടില്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതിനുശേഷം ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തണുക്കാനായിട്ട് വച്ച ശേഷം സൈഡ് ഒന്ന് കത്തി ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ അടിപൊളി കേക്ക് റെഡിയായിട്ടുണ്ട്. നമ്മൾ ബാക്കിലുള്ള പേപ്പർ നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാൻ A4 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നന്നായിട്ട് തന്നെ സ്മൂത്തി ആയിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് എന്ന് മാത്രമല്ല, വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് കൂടിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കുട്ടികൾക്കും കൊടുക്കണം. മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി റെസിപ്പിയാണിത്. നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.
ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കേക്ക്, മധുരം അതൊക്കെ കഴിക്കാത്തവർക്കും ഇത് കൊടുത്താൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ മുതിർന്നവർക്കും ഇത് കൊടുക്കാവുന്നതാണ് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആളെന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. ലൈക്കും നിങ്ങൾ കേക്ക് തയ്യാറാക്കി എങ്ങനെ വന്നെന്നുള്ള കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.